പിന്നെ ദോശ ചമ്മന്തി എണ്ണ തക്കാളി ചട്നി ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു. ഇപ്പം എണ്ണ കഴിച്ചിട്ട് തക്കാളിക്ക ആ എണ്ണയ്ക്കത്ത ചേർത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളിയും കൂടെ, വെളുത്തുള്ളി വേഗം മൂക്കും. അത് അടി എടുത്ത് മാറ്റുക. ിട്ടുണ്ട്. നമുക്ക് ഇനി തീ കടത്തിയിട്ട് അരച്ചെടുക്കാം. ആ തക്കാളിയുടെ തൊലി പൊളിച്ചതുണ്ട്. ഒരു നുള്ളിൽ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട്, കടുക് വറുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചമ്മന്തിക്കകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ചമ്മന്തി കഴിഞ്ഞു. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. ഇതിലേക്കും ദോശയ്ക്കും ചോറിനൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇന്ന് പുട്ടും പഴം ഉണ്ടാക്കാനാണ്. പഴം എടുത്ത് വച്ചിട്ടുണ്ട്. കോഴിക്കാലെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അരി ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുട്ട് ഉണ്ടാക്കാനുള്ള പൊടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുതിര ഈ പാത്രത്തിൽ കൂടെ ഇട്ട് വയ്ക്കാമെന്ന് ഓർത്ത അതിനകത്ത്. പുട്ട് ഈ ഇഡ്ഡലി പാത്രത്തിലാക്കി വാരി വയ്ക്കുന്നതിന് പകരമായിട്ട് ഇതുണ്ട്, ഓരോ പാത്രത്തിലാക്കിയിട്ട് വെച്ച പുട്ട് വരും. തീ കൂട്ടി വയ്ക്കുക. കഞ്ഞിക്ക് വെള്ളം വെക്കുക. അവധി ദിവസം ആയതുകൊണ്ട് ഞാനാണെങ്കിൽ അവിടെ പുറത്ത് അയച്ചിട്ട് അവിടെ പ്ലാസ്റ്റിക്കൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച സ്ഥലത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി അവിടെ പച്ചക്കറി നടാൻ പാകത്തിനാക്കണം. ഞാൻ ഒന്ന് നേരെയൊക്കെ എടുക്കണം. ഞാൻ ഡിപ്രഷനിലേക്ക് പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചു പോയതുകൊണ്ട് ഞാൻ അത്ര നോർമലൊന്നും അല്ല. ഇങ്ങനെ ഇരിക്കുന്നു. ആരോടും മിണ്ടണ പോലും ഇല്ല. കുഞ്ഞാവേനെ കാണിച്ചു തരാം. കുഞ്ഞാവ് ഇതിനകത്ത് കിടന്നോർക്കുന്നുണ്ട്. നിക്കമ്മയുടെ പാപ്പം കൊടുക്കാം. എന്നാ വരുന്നുണ്ട് കണ്ടോ. ഈ സാധനത്തിൻ്റെ കാര്യമുണ്ടല്ലോ. ഇത് 5 മണിക്ക് രാവിലെ 5 മണിക്ക് ആ കുഞ്ഞിനെ വിളിച്ചേൽപ്പിച്ച് അവന് മൂടിയിട്ടിരുന്ന തുണിയൊക്കെ മാറ്റി അതിനെ വിളിച്ചേൽപ്പിച്ച് വെച്ചേക്കുക. ഇവിടെ മണമടിക്കുമ്പോൾ അവളെ എണീക്കും. അവിടെ ചെന്ന് വിളിച്ചേൽപ്പിച്ച് വെച്ചേക്കുക 5 മണിക്ക്. പിന്നെ ഞാനായിട്ട് വന്ന പാലം ഉണ്ടാക്കി പാല് കൊടുത്തു. ഇതിനെക്കൊണ്ട് വല്ലാത്ത പാട ഇത്ര ഉള്ളൊന്നേ ഉള്ളൂ. പേടിയൊന്നും ഇല്ല. അവിടെ എൻ്റെ പണിയിടക്കണ്ട അപ്പുറത്ത് വീട്ടിലെ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്. അവനവൻ്റെ വീട്ടിലിരുന്നാൽ പോരെ. പിന്നെ ഒരു പണിയുണ്ട്. അത് ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ വീട് കുടിച്ച് വയ്ക്കാവേ. ആ ടാങ്കിൽ ചാടല പണി ഒറ്റ തൊഴിൽ കൊടുക്കാനുണ്ടല്ലോ. ജാനകി കടിക്കണ വെട്ടിയത്. കടിക്കണ വെട്ടി ജാനകി കൈത ശരിക്കേണ്ട. അയ്യോ കൊച്ചു കരയുണ്ട്. എന്താ കുഞ്ഞു കരയാണ് ഒച്ചയായിട്ട് പോടണം.
എന്നാടി കുഞ്ഞാ പാലേണ്ടോ? ഏ കുഞ്ഞാക്ക് പാൽ കൊടുക്കാം. ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാൻ കടയിൽ കൊടുത്തപ്പം ആ ഒരു കടക്കാർ പറഞ്ഞു തികയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് തയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കാം നോക്കാം. ഞാൻ തന്നെ ഇത് ലൈനിങ് തുണിയാണേ, അത് തയ്യലത്ത് വെച്ചടിച്ചിട്ട് തയ്ക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണേ. ലൈനിങ്ങിൽ മാത്രം വെട്ടിയെടുക്കാം. ലൈനിങ് ആദ്യം ഇറക്കം അടയാളപ്പെട്ടണം. 45 ഇഞ്ച് ഇറക്കം വേണം. 47 താഴെ നിന്ന് മുകളിലേക്ക് അട്ട അടയാളപ്പെടുത്തണേ. കാണാവോ? ഇത് കട്ടിലയിൽ ഇട്ടാട്ടാ വെക്കുന്നത്. കട്ടിലയിൽ ബെഡെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇറക്കം അടയാളപ്പെടുത്തണ്ട. ഇറക്കം തേയിപ്പിടം വരെ താഴേന്ന് മുകളിലേക്ക് ഇറക്കം എത്രയാണ്? ഇറക്കത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. എൻ്റെ ഇറക്കം 45, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടുതൽ എടുത്ത് അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് ഷോൾഡർ അടയാളപ്പെടുത്തും. ഷോൾഡർ 7 ഇഞ്ചാണ്. ഞാൻ കഴുത്തിറക്കുന്നില്ല, കഴുത്തിറക്കം വേണ്ട. കഴുത്തിറക്കം ഇല്ലാണ്ട് തയ്ക്കാനാണ്. വീ കഴുത്ത് എന്തെങ്കിലും തയ്ക്കാന്ന് ഓർത്താൽ എനിക്ക് കഴുത്ത് ബാക്ക് ഇറക്കണേ ഇഷ്ടമല്ല. നമ്മൾ ഷോൾഡർ എത്രയാണോ എടുത്തത് അത് തന്നെ കൈക്കുഴിയായിട്ട് എടുത്താൽ മതി. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ പറഞ്ഞേ. ഇവിടുന്ന് 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. സ്കെയിൽ ഉണ്ടെങ്കിൽ എടുത്ത് സ്കെയിൽ കൊണ്ട് വെച്ചാൽ മതി. സ്കെയിൽ എടുത്തു പോയി സ്കെയിൽ കിട്ടും. നേരെ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് കൈക്കുഴിയുടെ അവിടെ ഷേപ്പ് ഒരു 1.5 ഇഞ്ച് വരച്ചിട്ട് അത്തേലേക്ക് ഷേപ്പിലങ്ങ് വരച്ചിരിക്കുക. ഇനി ഇവിടുത്തെ വണ്ണം എടുക്കണമെന്ന് നമ്മുടെ ചെസ്റ്റ് വണ്ണം എടുക്കണം. ചെസ്റ്റ് വണ്ണം എത്രയാണോ 40 ഇഞ്ച് വണ്ണമാണ്. ഈ 40 ഇഞ്ച് ഏകദേശം ഒക്കെ വണ്ണം ഉള്ളവർക്ക് 5 ഇഞ്ച് കൂടുതൽ എടുക്കാം. എന്നാലും 45 45 4 എന്ന് പറഞ്ഞാൽ പൈസ 4 40 11 4 41 11.5 വരും 45 എന്ന് പറയണം കേട്ടോ. അപ്പം ഈ 11.5 ഇവിടെ കെട്ടെടുത്തത്. അത് കഴിഞ്ഞ് ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇട്ടത്. അല്ലെങ്കിൽ പിന്നെ തയ്യൽത്തുമ്പോൾ ഒരുപാട് കിടക്കും. ഇനി മുകളിൽ നിന്നൊരു 14 ഇഞ്ച് പിന്നെ ഒരു 21 ഇഞ്ച് നമ്മുടെ സ്ലിറ്റ്. ഈ മുകളിൽ നിന്ന് ഒരു 14 ഇഞ്ച് പിന്നെ ഒരു 21 21 അവിടെയാണ് സ്ലിറ്റ് വന്നെ. ഇവിടെ ഷേപ്പ് വന്നെ. ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം നോക്കണം. ഇപ്പൊ തന്നെ എടുത്തിട്ട് ഇപ്പൊ തന്നെ അടയാളപ്പെടുത്തണേ. 34 34 4 എടുക്കണം. അല്ല 34 3 പിന്നെ നിങ്ങൾക്ക് വേറെ എഴുതുണ്ട്. ഇവിടുന്നല്ലേ ബ്രസ്റ്റർക്കുണ്ട്. ബ്രസ്റ്റർക്കെന്ന് പറയുന്നത് 10 ഇഞ്ച്. ഈ 10 ഇഞ്ചിൻ്റെ അവിടെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അളവ് വ്യത്യാസമുള്ളവർ നോക്കണം. നാൽപ്പത്തൊന്നുണ്ട്. 41 കൂടെ 4 ഇഞ്ച് കൂടുതൽ എടുക്കണം. ആ അളവ് തന്നെ ആയിരിക്കും കേട്ടോ. 41 4 ഇഞ്ച് കൂട്ടിയാൽ 45 ഇവിടെയും 11.5. അത് ഈ ഈ അളവ് തന്നെയാണ്. ഇവിടെ വന്ന് ഷേപ്പിൻ്റെ അവിടെ 34 34 3 47 മുമ്പേ 4 36 9.5 9.5 1.5 ഇഞ്ച് ഇവിടെ 1.5 ഇഞ്ച് സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം. ഉണ്ട് 45 കൂടെ 2 ഇഞ്ച് അവിടെ 4 കൂട്ടിയാൽ മതി കേട്ടോ. 4 സാധാരണ ആളുടെ അളവ് 4 പിന്നെ 3 2 അങ്ങനെയാണ് കൂടുന്നത് കേട്ടോ. 45 2 47 11.75 അടയാളപ്പെടുത്തും.
12 ഇവിടെ 1 ഇഞ്ച് തുമ്പ് ഇട്ടാൽ മതി, ആ മടക്കി അടിക്കാനുള്ള മാത്രം തുമ്പ് ഇടാവുള്ളൂ കേട്ടോ. അതിക്കുള്ളിൽ ഇട്ടുണ്ടെങ്കിൽ മടക്കി അടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അടിവട്ടം നമ്മുടെ ഇഷ്ടത്തിന് ഒരു 13 ഇഞ്ച് അടിവട്ടം വേണമെങ്കിൽ 13 ഇവിടെ 1 ഇഞ്ച് കൂടുതൽ. പിന്നെ വേറൊരളവുണ്ട്, ഇവിടെ നമ്മൾ 12 എടുത്തെങ്കിൽ അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ഇവിടെ എടുത്താൽ മതി. പിന്നെ നേരെ വെട്ടണവരും ഉണ്ട്, അവിടെയും 12 ഇവിടെയും 12. ഞാനിപ്പോൾ 13 എടുത്തേക്കണേ. നമ്മുടെ സ്ലിറ്റിൻ്റെ ഇവിടെ 12 എടുക്കണമെങ്കിൽ ഇവിടെ 13. ഇത് ഇത്തലേക്ക് യോജിപ്പിക്കണം. അക്കീലടുത്തടുത്ത് വെള്ളം വെക്കുന്നത് എന്തിനാണോ കാണാവോ വരച്ചേക്കണേ, ഇതുപോലെ വരയ്ക്കണം. അതാ അത് മടക്കി അടിക്കാനുള്ള തുമ്പാണ് കേട്ടോ. എൻ്റെ ഈ മൊബൈൽ വെക്കണ സ്റ്റാൻഡ് പോയി. ഇനി ഇവിടുത്തെ വരയാൻ കാണിച്ചു തരാം. ഇത് വരച്ചിട്ട് ഇതിലേക്ക് ഷേപ്പ് വരച്ചിട്ട് ഇങ്ങനെ ഇതാണ് ചുരിദാറിൻ്റെ ഷേപ്പ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ ചിലവർക്ക് ഇങ്ങനെ ഇവിടെ ഇച്ചിരി കൂടെ ഇങ്ങനെ ഷേപ്പായിട്ട് വരും കേട്ടോ. പിന്നെ ഒരളവും കൂടെ ഉണ്ട് നമ്മുടെ പിന്നെ കൈക്കുഴിയില്ലേ, കൈക്കുഴിയുടെ അവിടെ കൂട്ടി മുകളിലായിട്ട് ഒരളവ് എടുക്കണം. എനിക്കാണെങ്കിൽ 14 ഏഴ് എടുത്തിട്ട് 14 ഒരു തരി തുമ്പും കൂടി ഇട്ടിട്ട് ഇവിടെയാണ് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുന്നത്. അത് ഇത്തലേക്ക് ഇങ്ങനെ വരച്ച് അത് ഈ ഇത് ഈ അളവുണ്ടോ, ആ അളവ് വരുമ്പോഴത്തേനും ചുരിദാറിൻ്റെ ഈ കൈക്കുഴിയിലേക്ക് ഇറങ്ങി അങ്ങ് ഇരുന്നോളൂ. ഇനി ഇത് വെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് തയ്ച്ചെടുക്കണം, എന്നിട്ട് വേണം അത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. നല്ല തുണിയെല്ലാം വെച്ച് തയ്ച്ചിട്ട് വേണം വെട്ടിയെടുക്കാൻ, എന്നിട്ട് വേണം കൈ കിട്ടുമോ എന്ന് നോക്കണം. കൈയല്ലേ കുഞ്ഞു കൈ ആക്കണം. തയ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ചുരിദാറിൻ്റെ ടോപ്പ് ഞാൻ തയ്ച്ചു. കഴുത്ത് കണ്ടിങ്ങനെ വൈഡ് കഴുത്ത് വന്നിട്ട് ബാക്കി ഇറങ്ങാത്ത കഴുത്ത് നല്ല ഇട്ടിട്ട് നന്നായിട്ടുണ്ട് തയ്ച്ച്. കൈയും കിട്ടി, കടയിൽ കൊടുത്തിട്ട് തയ്യില്ലെന്ന് പറഞ്ഞവർക്ക് ഞാൻ തന്നെ തയ്ച്ചെടുത്തു. എൻ്റെ മെഷീനിൽ തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റും. പിന്നെ ഞാനൊരു നൈറ്റി വെട്ടി വെച്ചിട്ടുണ്ട്, അതും കൂടെ തയ്ക്കണം. ഏത് സാധനം ഉണ്ടാക്കി ജാനുവിൻ്റെ കഴുത്തേൽ, ജാനുവിൻ്റെ കഴുത്തേൽ ഇടാ. ഞാൻ ഈ മുട്ട പിരിക്കാനായിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് പോയതാണ്. ചില ഒരു മുട്ട വിട്ട് കഞ്ഞി കുടിക്കാൻ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രം ഇട്ട് മുട്ട വിരിച്ച് കൂട്ടാനും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നല്ലപോലെ എണ്ണ ഇട്ടിട്ട് നല്ലപോലെ എണ്ണ ഒഴിച്ചെടുക്കണം, അതാണ് മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ്. ചോറിട്ടിട്ട് ഇന്ന് 3-4 കൂട്ടം കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാനാ, എൻ്റെ ഒറ്റയ്ക്കൊക്കെ അങ്ങനെ വന്നതുകൊണ്ട് കറി ഉണ്ടാക്കലൊക്കെ നിന്നു. എന്തെങ്കിലും കഴിക്കും, ഇത് ഇപ്പം സമയം 4 എപ്പോഴാണ് കഴിക്കാൻ പോണത്. വാരം കൂടെ കയറി വേണ്ടോ.
കയറി വാ, അത് പൊതിഞ്ഞു വെക്കട്ടെ, ഇനി ഉണഞ്ഞു ഉണഞ്ഞു പോണോ? വാ, വാപ്പൻ തരാം, വാ തരാം തരാം. അക്കീരയ്ക്ക് ഞാൻ ഒരു ബോൾ മുറിച്ചിട്ട് കൊടുത്തായിരുന്നു. ഡെലിവറി കഴിഞ്ഞതിൻ്റെ ഡിപ്രഷനുണ്ട്, മാറണേയും പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ പോയതല്ലെന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി കളിപ്പിക്കാറില്ല, അത്രയും ദിവസമല്ല അയാളൊന്നും. അവള് വന്ന് കൊണ്ട് വയ്ക്കും, തന്നെ കൊണ്ട് കളിച്ചു വന്ന് കളിച്ചു തന്നെ. അന്ന് അമ്മന്ന് തൂക്കട്ടെ, ഇങ്ങ എടുത്തോണ്ടാ പന്ത്, ബോളും എടുത്തതാ കൊണ്ടുവാ, എടുത്തതാ എടുക്കടി ബോള്. എന്നാ വേണ്ട, എടുത്തോണ്ടാ ഇവിടെ കൊണ്ടുപോയി, എടുത്തോണ്ടാ പോ പന്ത്, ഇങ്ങ എടുക്ക, ഇങ്ങ എടുക്കടി വെക്കില്ല. എന്നാ വേണ്ട, ബോൾ എടുത്തോണ്ടാ. അവിടെ മണമുണ്ടെന്ന് തോന്നണേ, അല്ലെങ്കിൽ മണം ഉണ്ടെങ്കിൽ അവളെ എടുക്കൂല, ഞാൻ എടുത്തു നോക്കണം. വല്ല മൂത്രത്തിൻ്റെ മണം കാണും. അതെ ഡോറ പോണക്കി, ആ ഡോറേ ഡോറേ കട്ടിനടി കയറി മണ്ണ് വന്നു. പന്ത് പന്ത് ഒന്നും കഴിച്ചിട്ടില്ല, ചീന കൊടുത്താ കഴിച്ചു. എടുത്തോ ബോള്, കൈന്ന് പഠിച്ചുണ്ടി. അക്കുവിന് വേണ്ടി മാത്രം മേടിച്ച പന്താണ്, അക്കുവിന് വേണ്ടി മാത്രം മേടിച്ച പന്താമ്മ. ഇങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചു കൊടുത്താ അത് കക്കൂസിന്റെ കുഴിക്കകത്ത് പോയി. അവിടെ ഒരു ഹോളുണ്ട്, അതിപ്പോ ഞാൻ അടച്ചു വെച്ചേക്കുവാണേ. ജാനിക്കുട്ടി കിടക്കണോ? അതുണ്ടോ? ജാനി കിടക്കണോടാ? ജാനി കിടക്കണോടി? ഒന്ന് മിണ്ടായിരുന്നാടാ.